നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP യും എന്ത് ചെയ്താലും അതിപ്പോ നമ്മുടെ ഭാരതത്തിന് നല്ലതാണെങ്കിൽ പോലും എതിർക്കുന്നവരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും. അതിന് കാരണം ആ പദ്ധതി അല്ലെങ്കിൽ ആ വികസനം കൊണ്ടുവന്നത് BJP ആയിപ്പോയില്ലേ? അത് തന്നെയാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പാർലമെന്റ് ക്യാന്റീനിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലാണ് ഇവർക്കൊക്കെ പ്രശ്നം. പോപ്പുലർ ഫ്രണ്ട് സുഡാപ്പി ടീംസ് വിളിക്കുന്ന വിരുന്നിന് ഇടതു വലത് നേതാക്കൾ എല്ലാം മുന്നിൽ തന്നെ ഉണ്ടാകും. എന്താണ് ഞാനിങ്ങനെ പറയുന്നതെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. ഇപ്പോൾ കാര്യം ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് ക്യാന്റീനിൽ ഭക്ഷണം കഴിക്കാൻ MPമാരെ ക്ഷണിച്ചതിന് വല്ലാത്ത പുകിലുണ്ടാക്കിയവരാണ് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും. പ്രധാനമന്ത്രി ക്ഷണിച്ചാൽ താൻ പോകില്ല എന്ന് വരെ ചില നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചു. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചാലേ ഇവർക്ക് ഈ പ്രശ്നമുള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് നമ്മൾ കണ്ട വീഡിയോ. ഇന്നലെ നടന്ന ഇഫ്താർ വിരുന്നിലാണ് CPM സ്ഥാനാർത്ഥി എളമരം കരീം ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തിരിക്കുന്നത്. സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രനും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി വിളിച്ച ക്രിസ്തുമസ് വിരുന്നിൽ ക്രൈസ്തവ പുരോഹിതർ പങ്കെടുത്തപ്പോൾ ഹാലിളകിയവരാണ് CPMകാർ. അവരുടെ സ്ഥാനാർത്ഥിയും ബുദ്ധിജീവിയും ഒക്കെയാണ് ഇപ്പോൾ നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖം SDPA യുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത്. അഭിമന്യുവിന്റെ കേസിലെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ എവിടെ പോയെന്ന് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നാണ് KSുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തതുമേ ന്യൂസ്.